പരമമായ അറിവ് എന്ന് പറയുന്നത് വേദങ്ങളാണല്ലോ. വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതിലൊക്കെ തന്നെ ഒടുവിൽ പറയുന്നത് മുക്തിമാർഗം മോക്ഷമാർഗം എന്നൊക്കെ എന്നൊക്കെയാണ് അവർ കണ്ടുപിടിച്ച സത്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൽ അവർ പറയുന്നത് ആ ഭക്തി, ആദ്യം നമ്മൾ സത്കർമ്മ, ഇതൊക്കെ തന്നെയാണ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഈ വേദത്തിൻ്റെ സാരാംശങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭഗവത്ഗീതയിലുള്ളതാണ് സിമ്പിളായിട്ട് ഭജഗോവിന്ദം, നമ്മുടെ ജ്ഞാനപാന. ജ്ഞാനപാന വളരെ ലളിതമായിട്ട് പറയുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന ലളിതമായിട്ട് ചുമ്മാ പറയുന്നതാണ്, പക്ഷെ അത് വേദത്തിൻ്റെ സാരാംശങ്ങൾ വളരെ ലളിതമായി പറയുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ കഥാരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പറയുന്നതെല്ലാം അതിൻ്റെ പരമമായ പൊരുളെന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ നാനാ സുഖഭോഗങ്ങളിൽ ഇങ്ങനെ ആസക്തമായിട്ടിരിക്കണം. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മനസ്സിനെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഒരു ചിന്തയിൽ നിന്ന് മാറ്റാനോ എന്തെങ്കിലും ഒരു ഒരാൾ ചെയ്ത ധർമ്മത്തിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുകയും അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ദുഃഖങ്ങൾ സുഖങ്ങളിൽ വ്യാപൃതമായും ഒക്കെയാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഇരിക്കുന്നത്. അതിന് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ വിഷമമാണ്. നമുക്കറിയാം ഇതൊക്കെ വന്ന് മറയുന്ന സുഖ ദുഃഖങ്ങളൊക്കെ ആണെന്നറിയാമെങ്കിൽ ഞങ്ങൾ അപ്പോഴും നമ്മൾ അതിലറിയാതെ അങ്ങ് ഒരുപാടങ്ങ് വ്യാപരിച്ചു പോകും. എന്ന് വെച്ചാൽ നമ്മളതിൽ ആസക്തരങ്ങൾ മുഴുകിപ്പോകും. നമുക്ക് ദുഃഖത്തിൽ നിന്നാണെങ്കിൽ ദുഃഖത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിന്തിൽ വലിക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമുക്കൊരു അവമാനം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്കൊരു അനീതി നമ്മുടെ മേൽ പ്രയോഗിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവരക്കേട് കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖങ്ങളും നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ നഷ്ടങ്ങൾ ഇതൊക്കെ തന്നെ നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ സംഘർഷഭരിതമാണ്. അപ്പം അങ്ങനെയുള്ള മനസ്സിന് അതാണല്ലോ മനുഷ്യനെ തിന്മയിലേക്ക് അല്ലെങ്കിൽ ഒക്കെ നയിക്കുന്നത്. അപ്പോൾ ഈ ലോകം മുഴുവനും കാണുന്ന അധർമ്മങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങളൊക്കെ ഈ ചിന്തകൾ ചിന്തകൾ ഇതെല്ലാം ശാശ്വതമാണെന്ന് കരുതി നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു അധർമ്മ വിഷമങ്ങളാണ് ഈ ലോകത്ത് മുഴുവനും കാണുന്നത്. അപ്പോൾ ഒരാൾ ഒരാളോട് പകരം വീട്ടാൻ പോകുന്നു, ആ നീ എന്നോട് അനീതി കാണിച്ചു തന്നോ, എന്നാൽ നിൻ്റെ കുടുംബത്തിനോട് ഞാൻ കാണിക്കുക, അല്ലെങ്കിൽ നിനക്കും അതുപോലെ വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ നടക്കണം. പക്ഷേ ശരിക്കും നമുക്ക് അത് അതങ്ങ് മറന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നല്ലതായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഈ ചെയ്ത മനുഷ്യൻ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരുത്തി സ്വയം അറിവൊക്കെ വെച്ച് നമ്മോട് നല്ലോണം പെരുമാറാനും സാധ്യതയാണ് അടുത്ത വർഷം. അല്ലെങ്കിൽ അതങ്ങ് നമ്മളങ്ങ് അവഗണിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കുറച്ച് നല്ല ആൾക്കാർ വേറെ ആൾക്കാരുമായിട്ട് ഇടപെടാം. നമുക്ക് അതാണ് ഏറ്റവും ബുദ്ധിമാന്മാർ ചെയ്യുന്നതെന്നാണ് അതും അതിൽ പറയുന്നുണ്ട് ഇതിലൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളെ മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതാണ് ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ തന്നെ പറയുന്നത്. എങ്ങനെയാണ് മനസ്സിനെ അതിൽ നിന്ന് മാറ്റാൻ ഏറ്റവും ഈ ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം തന്നെ സുഖഭോഗങ്ങൾ മുഖം നമ്മൾ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഇതൊക്കെ തന്നെ അവസാനം എന്താണ് വരുത്തുന്നത്? ഇപ്പം ശരിക്കുമുള്ള സുഖമല്ല, കാമമല്ല, അല്ലെങ്കിൽ ഒരു പ്രേമമല്ല ഒരാളോട് തോന്നുന്നെങ്കിൽ അതിൽ നിന്നും നമുക്ക് വളരെ ദുഃഖങ്ങളാണ് വരുന്നത്. അതും ഇപ്പം പല കുടുംബങ്ങളിലും അപകീർത്തി കൊലപാതകത്തിൽ വരെ എത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് യുവജനങ്ങളുടെ ഇടയിലൊക്കെ. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ ആ മനസ്സിനെ അതിൽ നിന്ന് മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വേദങ്ങളൊക്കെ തന്നെ പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ ഇത്തിരി ദുർക്കഷ്ടമാണ്. എങ്ങനെയാ വെച്ചാൽ മനസ്സിനെ നമ്മൾ ഭക്തിമാർഗത്തിലോട്ട് നയിക്കണം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വഹിക്കണം. നമ്മൾ ഈ വെളിയിൽ കിടന്ന് ഇങ്ങനെ ഒരാളിൻ്റെ പുറകെ ഇന്ന ആളിൻ്റെ സ്നേഹം കിട്ടിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്നത് കിട്ടിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു കാറ് കൂടി വാങ്ങിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അപ്പം അയൽപ്പക്കക്കാരൊരു കാറ് വാങ്ങി അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചു അതുപോലെ അതിനപ്പുറമോ കാണിച്ചാലേ നമുക്ക് സംതൃപ്തി കിട്ടുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ മിഥ്യയുണ്ട്. പക്ഷെ അതിപ്പോൾ അയാൾ കാറ് വാങ്ങിച്ച് അടുത്ത വർഷം അയാൾക്ക് വേറൊരു നഷ്ടം വന്നാലും ആയി, അല്ലെങ്കിൽ വേറൊരു ദുഃഖം ഉണ്ടാവും. ഇതൊക്കെ തന്നെ അങ്ങനെ എല്ലാം തന്നെ മാറി 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 ഈ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ അപ്പോഴാ ക്ഷണത്തിൽ കാണുന്ന കാര്യത്തിൽ കണ്ട് ഭ്രമിച്ച് അതിൻ്റെ പുറകെ നമ്മുടെ മനസ്സ് വ്യാപരിപ്പിക്കുന്നതിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കണം, പിന്തിരിപ്പിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരണം. അതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങൾ ഒരു ജ്ഞാനമായിട്ട് ഇതിൽ പറയുന്നത്. മനസ്സിനെ ഉള്ളിലേക്ക് വയ്ക്കണമെങ്കിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്
ഭക്തി മാർഗത്തിലേക്ക് നയിക്കുകയാണ്. ഭക്തി നമുക്ക് ചിലർ ഈശ്വര വിശ്വാസികളല്ലാതെ നടക്കുന്നവർക്കാണെങ്കിൽ ഭക്തി എന്ന് പറയേണ്ട, ദൈവത്തിനെ പറയേണ്ട, അതിന് പകരം മനസ്സിനെ കൺട്രോൾ ചെയ്യണം, അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് ഇന്ന ദൈവം അല്ലെങ്കിൽ ഭക്തി അങ്ങനെയൊന്നും ആലോചിക്കണം, ജസ്റ്റ് വെറുതെ നമ്മളിങ്ങനെ മനസ്സിനെ ബ്രീത്തിൽ അപ്പം ശ്വാസം അതൊക്കെ തന്നെ എന്ത് ബുദ്ധിപരമായിട്ട് പണ്ടത്തെ ആചാര്യന്മാർ കണ്ടുപിടിച്ച മാർഗങ്ങളാണ് എന്ന് വെച്ചാൽ ഡീപ് ബ്രീത്ത് നമ്മൾ ബ്രീത്ത് ശ്വാസോച്ഛ്വാസത്തിൽ കേന്ദ്രീകരിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. നമ്മൾ ഈ ശ്വാസം തീർന്നാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ ജീവൻ ശരിക്കും. അപ്പോൾ ഈ ഉള്ളിലേക്ക് വലിക്കുന്ന ഈ ശ്വാസം വെളിയിലേക്ക് വിടുന്നു, അതിലോട്ട് കേന്ദ്രീകരിച്ച് നമ്മൾ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കണം. ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നമ്മളിലേക്ക് വന്നു തുടങ്ങും. നമ്മൾ ആരാണ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങും. നമ്മുടെ ക്ഷണികമായ ജീവിതം എന്തിനാണ് ഇതിൻ്റെ ഈ അസുഖങ്ങളുടെ പുറകെ ആവശ്യമില്ലാതെ പോകുന്നത്. നമുക്ക് വന്നു ചേരുന്ന സുഖങ്ങൾ അനുഭവിക്കാം. അതും ഭഗവത്ഗീതയിൽ എല്ലാത്തിലും തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീരാമനും സീതയും സന്തോഷമായിട്ട് ജീവിച്ചു, കൃഷ്ണൻ പല ലീലകളിലാണ്, അത് കൃഷ്ണൻ്റെ വൈഭവം കൊണ്ടാണ്, പല രൂപങ്ങൾ ഉണ്ട്, കൃഷ്ണൻ അനേക കൃഷ്ണന്മാരാവാൻ പറ്റും. അപ്പോൾ ഒരുപാട് പിന്നെ സ്ത്രീകൾക്ക് അവർക്കുള്ള ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടി അവർക്ക് തുണയായി ചെന്നതാണ്, അല്ലാതെ ഒരു കൃഷ്ണനല്ലാതെ പല കൃഷ്ണ രൂപത്തിൽ അവരെ ആനന്ദിപ്പിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അത് ഭക്തിയുടെ പ്രേമത്തിൻ്റെ ഒരു ഭാവമാണ്. അപ്പോൾ ഇപ്പോഴുള്ള സ്ത്രീകൾ പോലും സ്നേഹം കിട്ടാതിരിക്കും, കൃഷ്ണസ്നേഹം എന്ന് പറഞ്ഞ് പോകുന്നില്ലേ, മാനസികമായിട്ട് അവർക്ക് കൃഷ്ണൻ്റെ പ്രേമം കലർന്ന ഒരു ഭക്തി കിട്ടും. അപ്പോൾ അതും അവരെ മനസ്സിനെ ശാന്തമാക്കും. അതിനുവേണ്ടിയാണ്, അല്ലാതെ അതൊരു ഭോഗാസക്തിയിലോട്ട് നയിക്കുന്നില്ല. സ്ത്രീകൾ മോശമടയുകയാണ് ചെയ്യുന്നത്. മനസ്സ് പ്രേമത്തിലൂടെ പ്രേമഭക്തിയിലൂടെ കൃഷ്ണൻ്റെ അടുത്ത് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ശാശ്വതമായിട്ടുള്ളൊരു മനസ്സിനെ അടക്കൽ, ഒരു ശാന്തിയിലേക്ക് പോകണം. അപ്പം ദൈവത്തിനോടുള്ള വിരക്തി അല്ലെങ്കിൽ എതിർപ്പ് പോലും മോശത്തിലോട്ട് നയിക്കുന്നതാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് രാവണൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ശിശുപാലൻ, രാവണനാണ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ആൾ. അദ്ദേഹം എതിർക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ്റെ അടുത്ത്. കൃഷ്ണൻ്റെ അടുത്തുള്ള ദേഷ്യം, ദൈവത്തിനോടുള്ള ദേഷ്യം പോലും നമ്മളെപ്പോഴും അത് വെളിയിലായാലും നമ്മളൊരു ഒരാളിൻ്റെ അടുത്ത് സ്നേഹത്തിൻ്റെ അത്ര ശക്തി തന്നെയുണ്ട് വാശിയും വൈരാഗ്യത്തിനുമൊക്കെ. എപ്പോഴും ആ മനുഷ്യരെ പറ്റി ഇങ്ങനെ ആർത്തുകൊണ്ടിരിക്കും, അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അത് ആ മനസ്സെപ്പോഴും അതിലോട്ട് ആസ്. അപ്പം ദൈവത്തിനോടാണെങ്കിൽ അതും നമ്മളെ ശാന്തിയിലേക്ക് നയിക്കും. ഇങ്ങനെയെന്ന് പറയുന്നത് ദൈവത്തിന് ആരോടും പകയില്ലല്ലോ. അപ്പോൾ ഈ ദൈവത്തിൽ ചെന്നു ചേരുന്ന ആ പകയുള്ള മനസ്സ് വഴി ദൈവം അവസാനം വന്ന് മോക്ഷം നൽകുമെന്നാണ്. അപ്പം രാവണനെ ഒടുവിൽ കൊല്ലുന്നത് കൃഷ്ണൻ എന്തെങ്കിലും പ്രത്യേക ഇതുണ്ടായിട്ടല്ല, രാവണന് തന്നെ മോക്ഷം നൽകുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ പിന്നെ സമാധാനത്തിലേക്ക് നയിക്കാനാണ് ഈ പറയുന്ന ഭക്തി അല്ലെങ്കിൽ കൃഷ്ണ ഏതെങ്കിലും ഒരു ദൈവത്തിൽ നമുക്ക് സങ്കല്പിക്കാം. കൃഷ്ണൻ, യേശു അല്ല ഏതെങ്കിലും ഒരു ദൈവത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിന്, അപ്പം നമ്മുടെ മനസ്സുള്ളിലേക്ക് വരും. ഈ വെളിയിലുള്ള ആളുകളോടുള്ള ഒരു വിദ്വേഷം അതും ഇതെല്ലാം കുറഞ്ഞ് ദൈവമേ അന്വേഷിക്കണേ എന്നുള്ള മനസ്സ് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അടങ്ങി. അപ്പോൾ അതിനു വേണ്ടി ദൈവഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ധ്യാനം വഴി ചെയ്യാം. ഇതാണ് ഭഗവത്ഗീതയിൽ ആ വേദത്തിലൊക്കെ പറയുന്നതാണ് ധ്യാനം. അപ്പം എന്ത് ചെയ്യണം, സത്കർമ്മം അതിനു വേണ്ടി നമ്മൾ ഇന്ദ്രിയങ്ങൾ അടങ്ങണം. നമ്മൾ ആദ്യം സത്കർമ്മങ്ങൾ ചെയ്തു തുടങ്ങണം, സജ്ജനങ്ങളുമായിട്ട് ഇടപെടണം. ഇതൊക്കെ എന്ത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് അഴുക്ക കൂട്ടുകെട്ട് വരുമ്പോഴാണ് നമ്മുടെ മനസ്സും പ്രവൃത്തികളൊക്കെ ചീത്തയായിട്ട് വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല മാർഗം മനസ്സടങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അനുകരിച്ച് അവരോരുമായിട്ടൊക്കെ ഇടപെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് പ്രവൃത്തി മനസ്സടങ്ങും, പ്രവൃത്തി അടങ്ങും. അപ്പം നമ്മുടെ മനസ്സിനെ ഭക്തിയിലോട്ട് നയിക്കാൻ പറ്റും. മനസ്സ് അത് അങ്ങനെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ അടക്കാൻ പറ്റിയ മാർഗം, സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം, പിന്നെ ഭക്തി മാർഗം. അങ്ങനെ ഇന്ദ്രിയം അടങ്ങുമ്പോൾ നമുക്ക് ശാന്തി വരും. ശാന്തി വരുമ്പോൾ നമ്മളെ ഇതുപോലെ സത്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങും. സത്യങ്ങൾ, അപ്പോൾ ഇതിൽ മറ്റതെല്ലാം വ്യർത്ഥമാണ്, ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവും. നമ്മുടെ ജീവൻ തന്നെ ക്ഷണികമാണ്. അപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ എന്ത് നല്ല കാര്യം, നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ? നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ നമുക്ക് ആനന്ദം കിട്ടും, സമാധാനം കിട്ടും. അത് നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോൾ ഒരാളോട് വഴക്കിന് പോയാൽ നമുക്ക് അന്ന് മുഴുവനും മനസ്സ് അസ്വസ്ഥ. അതേസമയം വേറൊരാളിനെ ചെന്ന് ഒരു കഷ്ടപ്പെടുന്ന ഒരാളിനെ സഹായിച്ചിട്ട് വന്ന എന്ത് സന്തോഷമാണ്.
അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ഉപകാരം, അല്ലെങ്കിൽ ഒരാളോട് ക്ഷമിക്കുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ വശം, അയാൾക്ക് അങ്ങനെ ഒന്നും അയാൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് ശാന്തമായി. അപ്പം അതുവഴി നമുക്ക് മുക്തിയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് അവരുമായിട്ടുള്ള ഇതില്ല, കെട്ടുപാടില്ല, നമ്മുടെ മനസ്സ് ഫ്രീ ആയി. അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കാണാം. ആത്മാവെന്ന് പറഞ്ഞാൽ നല്ല നിശ്ചലമായിട്ടുള്ള, അപ്പം നമ്മൾ കുറേ നേരം ധ്യാനിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടും നിശ്ചലമായ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് ആ ആത്മാവിന് ആരോടും പകയോ ദ്വേഷമോ ഒന്നും തന്നെ, ആത്മാവിനെ കണ്ടാൽ നമുക്ക് സന്തോഷവും വരും. അപ്പം ഇപ്പോൾ ഈ ധ്യാനിക്കാനും ഭക്തിയിലോട്ട് ഒന്നും പോയെങ്കിലും വെറുതെ പ്രകൃതിയിലൂടെ കുറച്ച് നേരം ഇറങ്ങി നടന്നാലും മതി. അത് ഇംഗ്ലീഷുകാരും എല്ലാവരും അതൊക്കെ അവരെ തന്നെ അവരും ഒക്കെ പറയുന്നുണ്ട്. അവരൊക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അംഗീ അവരംഗീകരിച്ചാലല്ലേ സർവ്വ ലൗകിക എല്ലാം ആവുകയുള്ളൂ. അപ്പം അതിന് അപ്പം അവരും പറയുന്ന എന്താണ്, സമാധാനത്തിന് ബുദ്ധിസ്റ്റ് ടാവോയിസം എന്തോ ഉണ്ടങ്ങനെ, പ്രകൃതിയെ സ്നേഹിക്കാൻ. അതെന്ന് വെച്ചാൽ അത് അതുവഴി നമുക്ക് മുക്തി കിട്ടും. എങ്ങനെ വെച്ചാൽ ചുമ്മാ പ്രകൃതിയിൽ കുറച്ച് നേരം പോയിരിക്കുമ്പോൾ നമുക്ക് കാണാം കിളികൾ ചിലയ്ക്കുന്നതും. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ പ്രകൃതിയുമായിട്ടൊരു ഇണക്കം തോന്നും. അപ്പം നമുക്ക് നമ്മളും പ്രകൃതിയിലുള്ള ഒരു ജീവൻ മാത്രമായി തീരാം. അപ്പം ഈ മനുഷ്യരുടെ മാത്രമുള്ള ഈ കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ മുക്തരാകും. അപ്പം നമുക്ക് അത് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഏത് രീതിയിലാണ് നമ്മുടെ മനസ്സിനെ കെട്ടുപാടുകളിൽ നിന്ന്, നമ്മുടെ ആവശ്യമില്ലാത്ത വ്യാപാരങ്ങളിൽ നിന്ന് വലിച്ച് ഉള്ളിലേക്ക് വലിച്ച് അതിന് എന്ത് ചെയ്യണം, ഇന്ദ്രിയങ്ങളെ ഗ്രഹിക്കണം. അതിന് ആമ കൈകൾ വലിച്ച് ഉള്ളി തോട്ടിലേക്ക് കൈകാൽ ഉള്ളിലേക്ക് വലിച്ച്, അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചീത്തപ്രവൃത്തികളിൽ നിന്നൊക്കെ നമ്മുടെ എല്ലാം അതെല്ലാം തിരിച്ചുള്ളിലേക്ക് വലിച്ച് സമാധാനമായിട്ട് അതിന് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഭക്തി വരും. ഭക്തി കിട്ടുമ്പോൾ മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമാകുമ്പോൾ മുക്തി കിട്ടും. മുക്തി കിട്ടുമ്പോൾ ജ്ഞാനം കിട്ടും. ഇതൊക്കെ ആദ്യപടിയാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഒരുപാട് ജ്ഞാനം കിട്ടിയ ഒരുപാട് സിദ്ധന്മാരുണ്ട്. അത് നമ്മൾ അവരെ കളിയാക്കും, കളിയാക്കുന്നതല്ല, അവർക്ക് അതുവഴി ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. ഇപ്പം വെളിയിൽ ആക്രാന്തത്തോടു കൂടി നടക്കുന്ന മനുഷ്യർക്ക് കാണാൻ പറ്റുന്നതിനേക്കാളും ദീർഘദൃഷ്ടി അവർക്ക് കിട്ടും. അങ്ങനെ ജ്ഞാനങ്ങൾ കിട്ടും. നമുക്ക് അത് അനുഭവത്തിലൂടെ മെഡിറ്റേഷനിലൂടെ മനസ്സ് ശാന്തമാക്കി വച്ചിരിക്കുന്ന യോഗികൾക്ക് കിട്ടുന്ന സ്വായത്തമാകുന്ന, നമ്മുടെ ചുറ്റും തന്നെ ഒരുപാട് പേരില്ലേ പ്രത്യേകതയുള്ള മനുഷ്യർ, അത് അവരുടെ മനസ്സൊക്കെ നോക്കിയാൽ വളരെ ശാന്തമാണ്. നമ്മൾ എപ്പോൾ ചെന്നാലും നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ സമാധാനിപ്പിക്കും, നമ്മളെ തഴുകി തലോടി ആസ്വദിപ്പിക്കും, ആശ്വസിപ്പിക്കും. ഇതൊക്കെ അവർക്ക് ആ കിട്ടിയ ശക്തിയിലൂടെയാണ്, ആന്തരികമായിട്ടുള്ള ശക്തി അവർ കണ്ടെത്തി അങ്ങനെ സിദ്ധി നേടിയവരാണ്. നമ്മളവരെ ചുമ്മാ കളിയാക്കുക. അവർ പക്ഷേ കാര്യം നമ്മൾ ബാഹ്യമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവരെ കളിയാക്കാൻ തോന്നുന്നത്. അവരുടെ ഉള്ളിലെ ശാന്തത നമുക്ക് ഒരു ശതമാനം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഇതൊക്കെയാണ് ഹിന്ദുക്കളുടെ വേദങ്ങളും പുരാണങ്ങളും എല്ലാം അവസാനം ഉദ്ദേശിപ്പം. ഞാൻ രാമായണം വായിക്കുമ്പോൾ എല്ലാത്തിലും അവസാനം പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ഒടുവിൽ ചെന്നെത്തുന്ന ഇതാണ് ഭക്തി മുക്തി. മനസ്സടക്ക മനസ്സടക്കി ഭക്തിയിലോട്ട് നയിക്കണം, മുക്തിയിലോട്ട് നയിക്കണം, മോക്ഷം കിട്ടും. ഇത് തന്നെയാണ് എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു അത് കിട്ടാനുള്ള, അത് കിട്ടുകയും മനുഷ്യ മനസ്സ് ഇത്രയും ചഞ്ചലമായതുകൊണ്ട് അതിനെ ഏത് രീതിയിലെങ്കിലും ഉള്ളിലേക്ക് വലിക്കാനാണ് ഈ ഭക്തിയും ഇത്രയും ബുക്ക് പുരാണങ്ങളും അതും ഇതുമൊക്കെ വെച്ച്. ഏതെങ്കിലും രീതിയിൽ മനുഷ്യന് ഒരാൾക്ക് രാമായണം വായിക്കാൻ തോന്നും, അല്ലെങ്കിൽ അത് കേൾക്കാൻ തോന്നും, ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലെങ്കിലും മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി അന്നത്തെ ആചാര്യന്മാർ ചെയ്തു വെച്ചതാണ്. അതുപോലെ ഖുറാനായാലും ബൈബിളായാലും ഒക്കെ ഇതാണ്. ഒടുവിൽ ചെന്ന് ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ചിന്ത, ദൈവം രക്ഷിക്കുന്ന നമ്മുടെ ഉള്ളിലോട്ട്. അപ്പം നമ്മൾ വെളിയിലോട്ട് പോകുന്നില്ല, മനസ്സിനുള്ളിലേക്കാക്കാൻ മനുഷ്യ അന്നത്തെ ആചാര്യന്മാർ കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം ഇതാണ് മനസ്സിനെ അടക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക, മനസ്സിനെ ഒതുക്കുക, പിന്നെ മോക്ഷം കിട്ടുക, ജ്ഞാനം നേടുക, മുക്തി സമാധാനം മുക്തി അടയുക. മനുഷ്യൻ അങ്ങനെ ജീവിക്കുമ്പോഴുള്ള ഗുണം എന്തെന്ന്, ഇതൊന്നും ചെയ്യാതെയും ജീവിക്കാം, ഇങ്ങനെ ചെയ്താലും സമാധാനമായിട്ട് ജീവിക്കാം, ശാന്തമായിട്ട് ജീവിക്കാം, ഇത്രയും കിടന്ന് വിഷമിക്കുക, അധികം കിടന്ന് ആവശ്യമില്ലാതെ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. അതിന് വേറെ എന്ന് പറയുന്നത് ഇപ്പോൾ സുഖങ്ങളായാലും ദുഃഖമായാലും സമചിത്തതയോടെ നമുക്ക് നേരിടാൻ കഴിയും. എല്ലാ മനുഷ്യർക്കും സുഖങ്ങളുണ്ടാവും, എല്ലാ മനുഷ്യർക്കും ദുഃഖങ്ങളുണ്ടാവും. ഇതിലൊന്നും നമ്മുടെ മനസ്സ് ചാഞ്ചല്യമില്ലാതെ മനസ്സടക്കി ജീവിക്കാൻ പറ്റും. ഇതൊക്കെ ആദ്യമേ തന്നെ നമ്മൾ ഇത് പഠിപ്പിച്ചു തന്നാൽ കുട്ടികളുടെയൊക്കെ പണ്ടുള്ളവർ ആദ്യമേ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അതുവഴി അവർ കുട്ടികളൊക്കെ
സമാധാന പ്രിയരായിരുന്നു. അവർക്കൊക്കെ നേർവഴിയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിൽ നിന്നൊക്കെ വിട്ടുപോയി വെസ്റ്റേൺ ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ ഈ അറിവുകളൊന്നും ഇല്ല. അവർ സുഖത്തിൻ്റെ പിന്നാലെ പോയി ഉണ്ടാക്കിയ അറിവുകളാണ്. അപ്പോൾ അവിടെ ചെന്നാലൊന്നും കിട്ടാനില്ല. അതെല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ, അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടെല്ലാം ഈ സത്യം അന്വേഷിക്കുന്ന സാഹിബന്മാരൊക്കെ തന്നെ ഇവിടെ ഒരു ഇന്ത്യയിലോട്ടൊക്കെ ആണ് വരുന്നത്. സത്യം അറിയുക, എന്താണ് മോശമാർഗം, അവർക്ക് മനസ്സിലായി. ലൗകികതയിൽ അങ്ങ് വളരെ മുഴുകി കഴിയുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. സന്തോഷത്തിനൊക്കെ ഒരു അറുതി, കുറച്ച് കഴിയുമ്പോൾ സന്തോഷം ഒന്നും കിട്ടുകയില്ല. എത്ര കുറേ കുടിച്ചാലും കുറേ സ്ത്രീകളോട് പോയാലും ഒക്കെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അത് കഴിയുമ്പോൾ മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ട് എന്തിൻ്റെ പുറകെ പോയിട്ടും മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തന്നെ മനസ്സിലാവും എന്തോ ഉണ്ട് ഈ മെഡിറ്റേഷനിലും ധ്യാനത്തിലും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് എത്രയോ ആളുകൾ ഈ അറിവിനായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി അല്ല ഇന്ത്യ മുഴുവനും, ഇന്ത്യയിലൊക്കെ ഒരുപാട് ഈ ജ്ഞാനമാണ് പരമമായിട്ട് പറയുന്നത്. മനസ്സിനെ അടക്കി മനസ്സടക്കുക, ജ്ഞാനത്തിലേക്ക് മാറുക, പിന്നെ ആ ജ്ഞാനം ഉണ്ടാക്കുക. വെളിയിലുള്ള ജ്ഞാനമല്ല, സയൻറ്റിഫിക് ജ്ഞാനം അതും വേണം ഒരു പരിധിവരെ. അത് ലോകം മുന്നോട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ആത്മീയ ജ്ഞാനവും കൂടി കിട്ടിയാൽ മനുഷ്യർക്ക് സമാധാനം വഴി ജീവിക്കാം. ഇന്നത്തെ തലമുറ ഇത്രയും വഴി തെറ്റുകയില്ല. അതിന് വേണ്ടത് സ്കൂളിൽ നിർബന്ധമായിട്ടും കുട്ടികളെല്ലാം ശീലിപ്പിക്കണം. ആദ്യം പണ്ടുള്ളവർ പറയുന്നതൊക്കെ സത്യങ്ങളായിരുന്നു. രാവിലെ എണീറ്റ് കുളിക്കണം, പല്ല് തേക്കണം, ഇതൊന്നും തന്നെ ഇപ്പോഴുള്ളവർ അനുസരിക്കുന്നില്ല പലരും. അതൊക്കെ ചെയ്ത പല്ല് തേക്കുന്നതിൻ്റെ നല്ലപോലെ തല്ല, അതൊക്കെ സ്കൂളിൽ ചെറിയ ബുക്ക് പോലെ ഹാൻഡ് ബുക്ക് പോലെ ചെറുതിലേ ഇറക്കണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യകത, അത് ചെയ്തില്ലെങ്കിലുള്ള ദോഷം, ഇപ്പം നമ്മുടെ മുതിർന്നവരെ ബഹുമാനിച്ചില്ലെങ്കിലുള്ള ദോഷം, ഒരാളോട് ശത്രുത പുലർത്തി, അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ജ്ഞാനം, ഒരു അറിവായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ തന്നെ ഈ അറിവുകൾ, അത് ആ അറിവുകൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ആറ്റമും മോളിക്കോളും എന്നൊക്കെ പറഞ്ഞ് വെളിയിലോട്ടങ്ങ് പോകാം, വെളിയിലുള്ള പഠിത്തങ്ങളൊക്കെ ഉണ്ട് പുറകെ പോകാനെന്നാണ് ആദ്യം ഒരു എന്നാണ് നമ്മൾ എന്നാണ് എൻ്റെ ഒരു എന്നതാണ് ശരി. അതിൻ്റെ ഒരു ദോഷമാണ് ഇപ്പോൾ ലോകത്തിൽ കാണുന്ന അസമത്വങ്ങളും ആക്രാന്തങ്ങളും. അസമത്വമൊക്കെ വേണം, അതൊക്കെ അത് ഭഗവത്ഗീത പറയാം. അതിപ്പോൾ അവർ കളിയാക്കുന്ന നാല് ധർമ്മങ്ങളെന്ന് വെച്ചാൽ മനുഷ്യർക്ക് എല്ലാം ചെയ്യാൻ ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവരുടെ കഴിവിനനുസരിച്ച് ഓരോ പ്രവൃത്തി ചെയ്യുന്നതാണത്. അപ്പോൾ അതിലും ഒന്നും നമ്മൾ വിഷമിക്കണം. അപ്പം ഇതെല്ലാം സമാധാനപരമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അറിവ്, ശരിക്കുള്ള അറിവ് കണ്ടുപിടിച്ചാൽ നമുക്ക് സമാധാനമായിട്ട് ചെറുതിലേ തന്നെ ജീവിക്കാൻ പറ്റും. ആദ്യമേ വളരെ ചെറുതിലേ നമ്മൾ വളരെ മനസ്സ് വളരെ കലുഷിതമല്ലേ, പഠിക്കുമെങ്കിലും ഒക്കെ നമുക്ക് എന്തൊരു ഒരു അതൃപ്തി പോലെ തോന്നില്ല. അപ്പോൾ ഈ അറിവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരൊക്കെ എന്ത് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. കാര്യം അവർക്കറിയാം പരമമായ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർ ജീവിക്കണം. എന്നാൽ അവർക്ക് എല്ലാ അറിവും ഉണ്ടു താനും. അങ്ങനെ അപ്പോൾ ഇത് എത്ര ഇതാണ് എനിക്ക് തോന്നിയത്, എന്താണ് മനസ്സിനെ അടക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക, മനസ്സിൽ അറിവ് വളർത്തുക, ജ്ഞാനം വളർത്തുക, അതിന് ഭക്തി ധ്യാനം ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് സമാധാനപരം നമുക്ക് എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കാം. ഒന്നും ഒരു ആരും ഒന്നിനും തടയുന്നില്ല. പക്ഷെ നമുക്ക് അനുവദനീയമായിട്ടുള്ളതിൻ്റെ പുറകെ പോകാൻ, അതൊക്കെ നമുക്ക് ഈ പഴുതങ്ങ് ഏതെങ്കിലും ഒന്ന് പഠിച്ച് ഏതെങ്കിലും ഒരു ബുക്കിനെ ഫോളോ ചെയ്താൽ നമുക്ക് പറ്റും. ഭഗവത്ഗീതയിൽ ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് സംഗ്രഹിച്ച പോലെ ഈ വേദത്തിൻ്റെയൊക്കെ പരമമായ സത്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത്. ഒരു സയൻസ് പോലെ എടുക്കുക. അതിൽ തിയറിയും പ്രാക്ടിക്കലൊക്കെ തന്നെ ഉണ്ട്. കാര്യം ആദ്യം ആത്മാവിൻ്റെ ക്ഷണ പങ്കുരത ശാശ്വതമാണെന്ന് കരുതി നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ വിഡിത്തം, അതിലാവശ്യമില്ലായ്മ കാര്യം എല്ലാം ഒന്ന് തന്നെ നമ്മൾ ജനിച്ചിട്ട് വീണ്ടും പലതായിട്ട് ജനിക്കും. അത് നമുക്ക് സയൻസിലും ഒക്കെ തന്നെ അതൊക്കെ ശരിക്കും സത്യങ്ങളാണ്. ഇപ്പം നമ്മുടെ ശരീരം പിന്നെ മറ്റു പലതായിട്ട് ജനിക്കുക, രൂപാന്തരം പ്രാപിച്ചു പോവുകയല്ലേ പ്രകൃതിയിൽ തന്നെ.
അപ്പോൾ അതുപോലെ പലതായിട്ട് വന്നിട്ട് വീണ്ടും സ്വരൂപിച്ച് വീണ്ടും ഇതുപോലൊരു ശരീരമാവാം, ഇതുപോലെ അല്ലെങ്കിൽ വേറൊരു രൂപത്തിലൊക്കെ ആയി മറയും. അപ്പോൾ ഉള്ളിൽ പോയി അതുപോലെ ഉള്ളതൊന്നും നശിക്കുന്നില്ല, പുതിയതായിട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ് അങ്ങനെയൊക്കെ സയൻസിലും പറയുന്നില്ലേ, അതുതന്നെയാണ് ആത്മീയമായിട്ട് കണ്ടെത്തിയതും അന്ന്. അപ്പോൾ അതുപോലെ ഈ അങ്ങനെയുള്ള ആത്മാവ് പക്ഷേ ആത്മാവ് നശിക്കുന്നില്ല, ദാറ്റ് മീൻസ് ആ എനർജി ഒരിക്കലും നശിക്കുകയില്ല, അതവിടെ തന്നെ കാണും. പക്ഷേ അപ്പോൾ അത് അതിനറിഞ്ഞ് നമ്മൾ ജീവിക്കാമെങ്കിൽ നമുക്ക് വലിയ ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല. കാര്യം അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം വന്നു പോയി മറയുന്നതാണ്. അതുപോലെ അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഫലപ്രാപ്തിയില്ലാതെ നമ്മുടെ അത് അപ്ലൈ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിന് എങ്ങനെ അത് അത് പ്രകാരം രൂപീകരിക്കാനാവുമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വരുന്ന കർമ്മങ്ങൾ ചെയ്യുക, ഫലപ്രതീക്ഷ കൂടാതെ ചെയ്ത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം എങ്ങനെ എന്നുള്ളതാണ് ഭഗവത്ഗീത പറയുന്നത്. ഈ സത്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. മനുഷ്യർക്ക് എന്തിനൊന്നറിയാതെ ജീവിക്കുകയല്ലേ, ഇന്നത് ചെയ്തോ അങ്ങ് ഇട്ടു ഇത് ഇട്ടു അങ്ങനെ നമുക്ക് കുറേ അബദ്ധധാരണകളെല്ലാം മാറ്റി തരുന്നതാണ് ഭഗവത്ഗീത ശരിക്കും. അപ്പോൾ ഇതെന്തിനെ അങ്ങനെ പക്ഷെ ഫലപ്രാപ്തിയില്ലാതെ ജീവിക്കുക, സ്വന്തം കർമ്മം അനുഷ്ഠിക്കുക, ഉള്ളതിലൊരു ഓഹരി ദൈവത്തിന് വെച്ചാൽ ആത്മീയത അത് അങ്ങനെ അർപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ മാത്രമല്ല ഈ ഭൂമി, നമ്മൾ എന്തോന്നിനോടോ കടപ്പെട്ടിട്ടില്ലേ നമ്മുടെ ജനനത്തിനും നിലനിൽപ്പിനും ഒക്കെ. അപ്പോൾ ആ ശക്തിക്കായിട്ട് ഒരു ഭാഗം അർപ്പിച്ച് ജീവിക്കുക. പിന്നെ അതിൽ നമുക്കിപ്പം വിശ്വസിക്കാൻ പറ്റാത്തത് വിശ്വരൂപദർശനം എന്നാണ്. അത് മനസ്സിനെ അടക്കി ധ്യാനിക്കുന്ന യോഗികൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ ആലോചിക്കേണ്ട, അതിലൊന്നും എത്താൻ നമുക്ക് പറ്റുകയില്ല, സാരമില്ല. നമുക്ക് അല്ലാതെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ എല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ തിയറി എല്ലാം തന്നെ അപ്ലൈ ചെയ്ത് ജീവിക്കണം എങ്ങനെയെന്നുള്ളത്, അത് വളരെ സിമ്പിളായിട്ടാണ് ജീവിക്കണം. സത്യസന്ധമായിട്ട് ജീവിക്കണം, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് പോലും നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട് ഭഗവത്ഗീത. പല ബുക്കിലും ഉണ്ടായിരിക്കാം, എനിക്കറിയാവുന്നുള്ളത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയാണ് അതിൻ്റെ എല്ലാം ചുരുക്ക കോണ്ടൻറ്റ് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചാൽ അവസാനം മുക്തി, എങ്ങനെ നമുക്ക് മനസ്സ് അടക്കി സമാധാനമായിട്ട് പരമ്പൊരുളിനെ എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സോഴ്സ്, നമ്മുടെ സോഴ്സിനെ പറ്റി ചിന്തിച്ച് നമുക്ക് നമ്മുടെ മനസ്സ് മുക്തി അടയാമെന്നുള്ള സിമ്പിൾ തിങ് ആണ്. നമ്മൾ ശാശ്വതമായിട്ടുള്ളതൊന്നുമല്ല, നമ്മൾ ആ എല്ലാ എനർജിയും ഒന്നാണ്. അപ്പോൾ നമ്മളെ വേർതിരിച്ച് കണ്ട് വ്യക്തിപരമായിട്ടുള്ള ഓരോ ആക്രാന്തങ്ങൾക്ക് പുറകെ പോകാതെ എല്ലാം ഒന്നാണെന്ന് കണ്ട് നമ്മുടേതായ ഭാഗങ്ങൾ നമുക്ക് വന്നു ചേരുന്ന പ്രവൃത്തികൾ ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഗീതയിലും മറ്റു പുരാണ ഗ്രന്ഥങ്ങളിലും ഖുറാനിലും ബൈബിളിലും ഒക്കെ തന്നെ പറയുന്നത്. മനസ്സിനെ എങ്ങനെ അടക്കി ഈശ്വരാഭിമുഖ്യമായിട്ട് ആക്കി സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത്.